തൃശൂർ പൂങ്ങുന്നത് റോഡിലേക്ക് ഒഴുകുന്ന മലിനജലം കാരണം പൊറുതി മുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികളും യാത്രക്കാരും കാനയിൽ നിന്ന് രൂക്ഷഗന്ധമുള്ള മലിനജലമാണ് റോഡിലേക്ക് ഒഴുകുന്നത് ഇതിനെതിരെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തിട്ട് മാസങ്ങളായി പക്ഷേ നടപടിയൊന്നുമില്ല ഒറ്റ നടുക്കാണ് ഈ കാഴ്ച പൂങ്കുന്നം ജംഗ്ഷനോട് ചേർന്നുള്ള കാനയിൽ നിന്നാണ് മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ വ്യത്യാസമില്ലാതെ വെള്ളം റോഡിലേക്ക് ഒഴുകുന്നത് നേരത്തെ ഈ കാനയിലൂടെ വെള്ളം സാധാരണ പോലെ ഒഴുകിയിരുന്നതാണ് എന്നാൽ ഇപ്പോൾ ഈ ഭാഗത്ത് കാന പലയിടത്തും തടസ്സപ്പെട്ടിരിക്കുന്നു ഇതുകൂടാതെ സമീപ പ്രദേശത്തെ ഫ്ളാറ്റുകളിൽ നിന്നും മലിനജലം കാനയിലെത്തുന്നുണ്ട് ഏകദേശം രണ്ട് മാസത്തോളമായി ഈ റോഡിൽ മലിനജലം മാസത്തോളായിട്ട് നിരന്തരമായി അധികാരികളോട് നിരന്തരമായി ും ഇതിലൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇത് ഏകദേശം ഒന്നര വർഷം മുമ്പ് ഈ പോകുന്ന ഡബ്ല്യു ഡി പുതുക്കി പണിതയില്ല ശാസ്ത്രീയതയാണ് ഈ വെള്ളക്കെട്ടിന് മെയിൻ ആയിട്ടുള്ള കാരണം വെള്ളക്കെട്ടിൽ ഇവിടെ ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് മഴക്കാലത്ത് ഈ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് ജനവാസ മേഖലയിലേക്കാണ് കഴിഞ്ഞ മഴക്കാലത്ത് ഇതിലൂടെ ഈ കാനയിലൂടെ വെള്ളത്തിന്റെ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് വെള്ളം പോകാത്തതുകൊണ്ട് വെള്ളം ഇതുപോലെ ഓവർഫ്ലോ ചെയ്തു അത് ഇതുപോലെയല്ല മഴവെള്ളം കൂടി വരുന്നതിന്റെ പേരിൽ വളരെ സിവിയറായിട്ട് ഓവർഫ്ലോ ചെയ്ത് ഈ റോഡിൽ കൂടെ ആയിരുന്നു ഫുള്ള് റോഡിൽ കൂടെ വെള്ളം പോയി റോഡിൽ കൂടെ വെള്ളം പോയി റോഡ് മുഴുവൻ നാശമായി എന്നിട്ട് ഈ വെള്ളം മുഴുവൻ ലാസ്റ്റ് പോയിട്ട് എൻ്റെ വീടിൻ്റെ ആ പറമ്പിലേക്ക് കയറി അവിടെ നിന്ന് പിന്നെ വെള്ളം പോകാൻ മാറുക അവിടെ നിന്ന് പൊന്തി വീട്ടിലേക്ക് വെള്ളം കയറുന്ന ഉണ്ടായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പലവട്ടം നാട്ടുകാർ പ്രതിഷേധിച്ചെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഇല്ല കാനയിലെ തടസ്സങ്ങൾ നീക്കി ആഴം കൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാനയിലെത്തുന്ന വെള്ളത്തിന്റെ സ്രോതസ്സ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ മറുപടി ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ